നമസ്കാരം. പലതരത്തിലുള്ള നാണയങ്ങൾ നാം കണ്ടിട്ടുണ്ടാകും. മിക്കതും പോക്കറ്റിലിടാവുന്ന വലിപ്പമുള്ളവയായിരിക്കും. എന്നാൽ 1000 കിലോയിലധികം തൂക്കമുള്ള നാണയമുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും സ്വർണത്തിൽ നിർമ്മിച്ചത്, 1 ടൺ ഓസ്ട്രേലിയൻ കംഗാരു ഗോൾഡ് കോയിൻ. ലോകത്തിലെ ഏറ്റവും വലിയ നാണയം എന്ന പേരിൽ 2012 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഈ കോയിനാണ്. 80 സെൻറ്റിമീറ്റർ വീതിയുള്ള ഈ നാണയം ലോകത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതും വിലപിടിപ്പുള്ളതുമായ സ്വർണ നാണയം കൂടിയാണ്. ഈ സ്വർണ നാണയത്തിൻ്റെ തൂക്കം 1012 കിലോഗ്രാമാണ്. 99.99% പരിശുദ്ധിയുള്ള ബുള്ളിയൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2012 ഫെബ്രുവരി 9 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലുള്ള പേർത്ത് മിൻറ്റ് ഈ നാണയം നിർമ്മിച്ചത്. സ്വർണഖനികളിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത സ്വർണം പരിശുദ്ധീകരിക്കുന്നതിനും അതിൽ നിന്ന് മികച്ച ക്യാരറ്റിലുള്ള സ്വർണ നാണയം നിർമ്മിക്കുന്നതിനുമായി പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ് പേർത്ത് മിൻറ്റ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യകാലത്ത് ബ്രിട്ടീഷ് റോയൽ മിൻറ്റ് സ്ഥാപിച്ച് 3 ഓസ്ട്രേലിയൻ കൊളോണിയൽ മിൻറ്റുകളിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒന്നുകൂടിയാണ് പേർത്ത് മിൻറ്റ്. പേർത്ത് മിൻറ്റ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഓസ്ട്രേലിയൻ കംഗാരു ഗോൾഡ് ബുള്ളിയൻ കോയിൻ്റെ ഷോപ്പീസ് അല്ലെങ്കിൽ പ്രചരണോപാധി എന്ന നിലയിലാണ് ഈ നാണയം നിർമ്മിച്ചത്. അന്ന് 1 മില്യൺ ഓസ്ട്രിയൻ ഡോളർ മുഖവിലയാണ് ഇതിന് നിശ്ചയിച്ചത്, ഏകദേശം 53 കോടി രൂപ. എന്നാൽ ഈ നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം ഏതാണ്ട് 4180 കോടിയോളം വരും. അടുത്തിടെ അന്തരിച്ച പ്രശസ്തനായ നാണയ ഡിസൈനറും ലോഹനിർമ്മിതാവുമായ ഡോക്ടർ സ്റ്റുവർട്ട് ഡെവ്ലിൻ ഡിസൈൻ ചെയ്തതാണ് ഈ നാണയം. നാണയത്തിൻ്റെ മുൻവശത്ത് 2 എലിസബത്ത് രാജ്ഞിയുടെ മുഖമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. നാണയത്തിൻ്റെ മറുഭാഗത്ത് ഒരു കംഗാരുവിൻ്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിലെ ചുവന്ന കംഗാരുവിൻ്റെ ചിത്രം, 1 ടൺ ഓസ്ട്രേലിയൻ കംഗാരു എന്ന് ഇതിനെ വിളിക്കുന്നതും അതിനാലാണ്. 1989 വന്യജീവി തീം പരിപാടി അവതരിപ്പിച്ചതു മുതൽ ഓസ്ട്രേലിയയിൽ കംഗാരുവിൻ്റെ ചിത്രം ഗോൾഡ് ബുള്ളിയൻ ഇറക്കുന്ന എല്ലാ വാർഷിക കിലോ നാണയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേ കംഗാരു ചിത്രം തന്നെയാണ് ഇതിലും. പ്ലാനിങ്ങും കാസ്റ്റും ചെയ്ത് ഉൾപ്പെടെ ഏകദേശം 1.5 കൊല്ലമെടുത്തു ഇതിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാൻ. ഇത്രയേറെ വലിപ്പത്തിലും സ്കെയിലിലുമുള്ള ഒരു നാണയം നിർമ്മിക്കുന്നത് ആത്യന്തികമായി ഒരു വെല്ലുവിളിയായി തന്നെയായിരുന്നു. ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക ഗോൾഡ് ബുള്ളിയനായ കംഗാരു കോയിൻ സീരീസിൻ്റെ വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ഷോപ്പീസായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അതിനാൽ നിർമ്മിച്ച് ഏതാനും മാസങ്ങൾക്കിടെ ഏഷ്യ, യൂറോപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പല നഗരങ്ങളിലും ഇത് പ്രദർശിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയൻ സ്വർണത്തിൻ്റെ പരിശുദ്ധി ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഏറെ നാൾ നീണ്ട ആഗോള പ്രദർശനത്തിന് ശേഷം ഈ സ്മാരക നാണയം ഇപ്പോൾ പേർത്ത് മിൻറ്റ്സ് ഗോൾഡ് എക്സിബിഷൻ സെൻറ്ററിൽ സ്ഥാപിതമായി. പേർത്ത് മിൻറ്റ് സന്ദർശിക്കുന്നവരുടെ ശ്രദ്ധ ഏറ്റവുമധികം കവരുന്നതും ഈ നാണയം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.